വർഷം കളഞ്ഞ് അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല. ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടി കിട്ടി മെറിറ്റിൽ തന്നെ കിട്ടി. നേരത്തെ പറഞ്ഞ ഞാൻ മാറ്റി പൂജ്യമാണെന്ന്. അങ്ങനെ ഭയങ്കര പൂജ്യമല്ല, ഭയങ്കര വലിയ റാങ്ക് ഒന്നും അല്ല. ആ റാങ്കിനനുസരിച്ച് സെൽഫ് ഫിനാൻസിങ് കോളേജിലാണ് കിട്ടിയത്. അപ്പൊ പക്ഷെ മെറിറ്റിലായിരുന്നു. അല്ല ഈവൻ അല്ല ദാറ്റ്സ് വെരി കമൻഡബിൾ. നമ്മള് എൻട്രൻസ് കിട്ടിയെന്ന് പറയുമ്പോഴേ പ്രത്യേകിച്ചും ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി ഒക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്ന ക്ലാസ്സിലിരിക്കുന്നത് വളരെ കുറവാണ്. പ്ലസ് വൺ പ്ലസ് ടു ആണെങ്കിലും ക്ലാസ്സിലിരുന്നതൊക്കെ കോമ്പറ്റീഷൻ ഒക്കെ കുറവൊക്കെ ആയിരുന്നു. ഈ സ്റ്റേറ്റ് ലെവൽ വരെ പോകാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് എപ്പോഴാണെങ്കിലും. കോളേജിലൊക്കെ എങ്ങനെയായിരുന്നു, ഒരു പാവം കുട്ടിയാണോ അതോ കുറച്ച്? ഞാൻ പറഞ്ഞല്ലോ കോളേജിൽ ഞാൻ പോയിട്ടേ ഇല്ല. അങ്ങനെയല്ല, ഞാൻ വല്ലപ്പോഴും പ്രത്യക്ഷപ്പെടുന്ന എന്നെ മാവേലി എന്ന് വരെ വിളിക്കാറുണ്ട് പിള്ളേര്, എൻ്റെ കൂടെ പഠിച്ചിരുന്നവർ അങ്ങനെയൊക്കെ വിളിക്കാറുണ്ട്. അതൊക്കെ ഞാൻ ഇങ്ങനെ പതുക്കെ അറിഞ്ഞു. അല്ലാതെ പോയി ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ ബങ്ക് ചെയ്തിട്ടൊന്നുമില്ല? അങ്ങനെ വളരെ കുറവാണ് അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒന്നും. ഞാൻ ഈവൻ എനിക്ക് ഞാൻ സെക്കൻഡ് ഇയർ ആയപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു റാഗ് ചെയ്യണം എന്നൊക്കെ. അപ്പോൾ ഈ ഒരു റിയാലിറ്റി ഷോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു. അപ്പം ഞാൻ റാഗ് ചെയ്യാൻ പോയിട്ടുള്ള പോയപ്പോൾ ആ പിള്ളേർ അവർക്ക് മനസ്സിലായി ഞാൻ റാഗ് ചെയ്യാനാണ് പോകുന്നത്. എൻ്റെ മട്ടും ഭാവവും എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് പോകുന്നത്. അപ്പം അവർക്ക് റാഗ് ചെയ്യാനാണ് വരുന്നത് എന്ന് മനസ്സിലായി. ആ ചേച്ചി, ആ ഞങ്ങള് ചേച്ചിയുടെ ഭയങ്കര ഫാനാണ്. ഞാൻ ഒരുപാട് പാട്ടൊക്കെ ടി വിയിൽ ഒരുപാട് കേൾക്കുന്നുണ്ട് കേട്ടോ. വീണു മൃദുല അതില് എല്ലാം മറന്നു. എന്റെ കൂടെ വന്നവരൊക്കെ തിരിച്ചു പോയപ്പോ ഭയങ്കര ചീത്തയായിരുന്നു എനിക്ക്. റാഗ് ചെയ്യാനാണെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയിട്ട് റാഗ് ചെയ്തില്ലല്ലോ. മൃദുല ജസ്റ്റ് ഫസ്റ്റ് ഇയർ പോയപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? ഇതിപ്പോ സെക്കൻഡ് ഇയറിൽ നടക്കാതെ പോയൊരു സ്വപ്നം നമുക്ക് ശരിക്കും. മൃദുല റാഗ് ചെയ്തു ആരെങ്കിലും? പിന്നെ ഭയങ്കര എക്സ്പീരിയൻസ്, അതാണ് നമുക്ക് കേൾക്കേണ്ടത്. തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ലല്ലോ. പിന്നെ ഞാൻ ശ്രമിച്ചാലും എനിക്ക് പറ്റാറില്ല. എനിക്ക് തന്നെ പാവം തോന്നും കുറച്ച് കഴിഞ്ഞ. അപ്പൊ ഞാൻ അങ്ങനെ കൊടുക്കാൻ പറ്റാറില്ല. പക്ഷേ സീനിയേഴ്സിന് പാവം തോന്നില്ലല്ലോ, എങ്ങനെ ഉണ്ടായിരുന്നു? പാവം തോന്നില്ല, അതാണ്. അപ്പൊ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നീട് ആലോചിക്കുമ്പോ രസമായിട്ട്. എന്തൊക്കെ ചെയ്യാൻ പറഞ്ഞു മൃദുലോട്? എൻ്റെ അടുത്ത് എന്താ കാർ ഓടിക്കാനും ബൈക്ക് ഓടിക്കാനും ഒക്കെ പറഞ്ഞു. പിന്നെ ചെവിയിൽ പൂ വെച്ചിട്ട് ചെമ്പരത്തി പൂ തരും. ഒരു ഒരു മരത്തിന്റെ ചുവട്ടിൽ ഒരുപാട് കൂട്ടങ്ങൾ ഉണ്ടാവുമല്ലോ, അവിടുന്ന് ചെമ്പരത്തി പൂ വെച്ചിട്ട് അപ്പുറത്ത് വരെ നടക്കാൻ പറയും. പിന്നെ തിരിച്ചു ഇങ്ങോട്ട് വരാൻ പറയും. നടന്നു ഓടാൻ പറയും. നടന്നോ? പക്ഷേ ഇത് തിരിച്ചു കൊടുക്കണായിരുന്നു കേട്ടോ, എനിക്കും കൂടെ അനുസരിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. പിന്നെ അനുസരിക്കാത്തവർക്ക് എന്തെങ്കിലും റിവെഞ്ച് തിരിച്ചു പറയൂ അങ്ങനെ അനുസരിച്ചില്ലെങ്കിൽ? അനുസരിക്കാത്ത എന്റെ മുടി ഷോർട്ട്, കുറച്ച് ഷോർട്ട് ആയിരുന്നു. അപ്പൊ മുടി കെട്ടി വരണം എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് കെട്ടാൻ പറ്റുന്ന ഒരു പരുവത്തിലായിരുന്നില്ല. അപ്പൊ ഞാൻ കെട്ടിയില്ല, എനിക്ക് കെട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവർക്കൊരു റിവെഞ്ച് പോലെ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ എന്താ ചെയ്യാ, ഒന്നും അവര് പ്രത്യേക ഇങ്ങനെ കാണിച്ചു ചീത്തയൊക്കെ പറഞ്ഞു, വേറെ ഒന്നും ചെയ്തില്ല. എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് ഷോ എന്നൊക്കെ പറയുന്നത്? മൃദുല എല്ലാ ഫംഗ്ഷനും മിക്കവാറും മൃദുല കാണാറുണ്ട്. ആ ഒരു ഫീഡ്ബാക്ക് എങ്ങനെ, ലൈവ് ഫീഡ്ബാക്കാണ് ഞാൻ ചോദിച്ചത്. ഒരുപാട് എൻജോയ് ചെയ്തിട്ടുള്ള സ്റ്റേജസ് ഉണ്ട്, സ്റ്റേജ് ഷോസ് ഉണ്ട്. ശരിക്കും നമുക്ക് സ്റ്റുഡിയോയില് നമ്മൾ പാടുന്ന സമയത്ത് നമുക്ക് അപ്പോൾ നമുക്ക് റെസ്പോൺസ് കിട്ടില്ല ഓഡിയൻസിന്. നമ്മൾ പാടിയിട്ട് നമ്മൾ റെസ്പോൺസ് വെയിറ്റ് ചെയ്യുക, ഒരുപാട് കാലത്തിന് ശേഷം നമുക്ക് റെസ്പോൺസ് കിട്ടും. റിലീസൊക്കെ ആയി ഒരുപാട് മീഡിയാസിൽ കൂടെ കേട്ടിട്ട് കിട്ടുള്ളൂ. പക്ഷെ ലൈവ് പെർഫോമൻസിൽ നമുക്ക് അപ്പോഴാണ് റെസ്പോൺസ്. അപ്പൊ അതൊരു നല്ലൊരു അനുഭവമാണ്. പെട്ടെന്ന് ഇപ്പൊ നമ്മള് പാട്ട് മോശമാവുകയാണെങ്കിൽ നമുക്ക് അപ്പൊ തന്നെ അറിയാം. നെഗറ്റീവായാലും പോസിറ്റീവായാലും അപ്പൊ തന്നെ കിട്ടും. പൂവിലായിരിക്കും ചിലപ്പോ അങ്ങനെ, ചിലപ്പം എന്താ പറയാ കയ്യടി തീരെ കുറവായിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ അത് നമ്മള് നെക്സ്റ്റ് സോങ്ങില് നമ്മൾ അത് മേക്കപ്പ് ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെ നല്ല രസമാണ്. സ്റ്റേജ് ഷോസ് പല സ്റ്റേജ് ഷോസും എൻജോയ് ചെയ്തിട്ടുണ്ട്. ചില സ്റ്റേജ് ഷോസിൽ നമുക്ക് ആഗ്രഹിച്ച രീതിയിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല, നല്ല സോങ്സ് നമുക്ക് പാടാൻ പറ്റാത്ത ചില സമയത്ത് അങ്ങനെ പാടാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ ഡിപ്പെൻഡ്സ്, അത് ഓരോ സമയത്തെ പോലെ ഇരിക്കും. ഒരു ഒരു സിംഗർക്ക് എത്രത്തോളം എന്നും പ്രാക്ടീസ് ചെയ്യാൻ പറ്റും, എന്നും സാധകം നടക്കും? ഇപ്പം ബിസി ഷെഡ്യൂളൊക്കെ ആവുമ്പോൾ നമുക്ക് ഇരുന്ന് ഒരു സാധകം
എന്നുള്ളത് നടക്കില്ല പലപ്പോഴും. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, അത് ഒരു ഒരു വശം. പക്ഷേ ഈ ഒരുപാട് ലെജൻഡ്സും അല്ലെങ്കിൽ നമുക്കുള്ള ഒരുപാട് സീനിയർ ആയിട്ടുള്ള സിംഗേഴ്സും പാടിയ പാട്ടുകൾ പിന്നീട് നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതൊക്കെ കാണാതെ പഠിക്കണ്ടേ? അതിനൊക്കെ എത്രത്തോളം സമയം? എങ്ങനെയാണ് അതൊക്കെ മാനേജ്? എപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, ഞാൻ അതിശയിച്ചിട്ടുണ്ട് പല. അത് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് പാട്ടുകൾ, ഒരു ഒട്ടുമിക്ക പാട്ടുകൾ നമ്മൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും കേട്ടിട്ടുണ്ടാവും. അത് മാത്രമല്ല, മിക്ക പാട്ടുകൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന പാട്ടുകൾ നമ്മുടെ ഫേവറേറ്റ് സോങ്സ് ആയിരിക്കും മിക്കവാറും. നമുക്ക് അത്രയും ഇഷ്ടപ്പെടുന്ന പാട്ടുകളായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുക. അത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കും. അത് നമ്മുടെ മൈൻഡിൽ എപ്പോഴും അത് രജിസ്റ്റർ ആയിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് ക്ലിയർ ആയിട്ടൊന്ന് നോട്ട്സ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്താൽ മതി, അതായത് ഒന്ന് ചെക്ക് ചെയ്താൽ മതി, അത്രേ ആവശ്യം ഉണ്ടാവുള്ളൂ. ലിറിക്സ് എഴുതുക അത്രേ ഉണ്ടാവുള്ളൂ. അപ്പം ഒരുപാട് എഫേർട്ട് അതിന് കൊടുക്കേണ്ട ആവശ്യം വരാറില്ല. നമ്മൾ അത്രയും കേട്ട് തഴക്കം വന്നിട്ടുള്ള പാട്ടുകളാണ്. പിന്നെ നമ്മൾ ഒരു ഇന്ന പാട്ട് പാടണം എന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് ഒക്കെ വരികയാണെങ്കിൽ അത് നമ്മൾ മനഃപൂർവ്വം കേട്ട് പഠിച്ച് പെർഫെക്റ്റ് ആക്കി. ഞാൻ മാക്സിമം അതുപോലെ പാടാൻ ശ്രമിക്കുന്ന, അങ്ങനെയല്ല ഒരുപാട് ഇംപ്രവൈസ് ചെയ്ത് അത് അതിൽ നിന്ന് വ്യത്യസ്തമാക്കാൻ നോക്കാറില്ല. പലർക്കും അത് ഇഷ്ടപ്പെടാറില്ല. പ്രത്യേകിച്ച് പാട്ടുകൾ കുറച്ച് 50+ ആയിട്ടുള്ള ഓഡിയൻസിനൊന്നും അത് ഇഷ്ടം ആവില്ല. അപ്പൊ കഴിയുന്നത് ഞാൻ അത് മാറ്റാതെ അതിന്റെ തനതായിട്ടുള്ള ഒരു ശൈലി തന്നെ അത് പ്രസന്റ് ചെയ്യാനാണ് ശ്രമിക്കാറ്. ഞാനിപ്പോഴും റിയാലിറ്റി ഷോ കാണുമ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട് എനിക്ക്, കാര്യം അതിലൂടെ അതിനകത്തൊരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് എത്രത്തോളം ഉണ്ട്? തീർച്ചയായിട്ടും ഒരുപാട് നല്ല ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് അതിൽ. ഇപ്പോഴും ഒരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ ആദ്യം എടുത്ത് പറയാനുള്ളത് ജോബ് ചൈനാണ്. ജോബ് ആള് ഒരുപാട് ഇപ്പം ബിസി ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടറാണ്, സിംഗറാണ്, പ്ലേ ബാക്ക് സിംഗറാണ്, പെർഫോമറാണ്. കൂടുതലും ഇപ്പൊ കോൺസെൻട്രേറ്റ് ചെയ്യണത്, ഒപ്പം തന്നെ പാരലായിട്ട് സിംഗിങ് കൊണ്ട് നടക്കുന്നുണ്ട്. ജോബ് ചൈൻ്റെ കന്നഡ മൂവി, കന്നഡ ഫേസ്റ്റ് കന്നഡ മൂവി അതിലെന്നെ ഒരു ഭാഗമാക്കി, വലിയ സന്തോഷമുണ്ട്. അപ്പൊ എന്തായാലും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും ഓർക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. ഇപ്പോഴും ഞങ്ങൾ കൂടെ പെർഫോം ചെയ്യാനൊക്കെ വിളിക്കാറുണ്ട്. നേരത്തെ ശ്രേയാജിയുടെ കാര്യം പറഞ്ഞു, ഒരു അദർ ലാംഗ്വേജ് പാടുമ്പോൾ നമുക്ക് എന്തായിരിക്കും, നമുക്ക് കന്നഡ പാടിയപ്പോൾ ഒരു ഒരു ചലഞ്ച് എന്തായിരുന്നു? തീർച്ചയായിട്ടും എനിക്ക് ഒട്ടും അറിയാത്തൊരു ലാംഗ്വേജ് തന്നെയാണ് കന്നഡ. പിന്നെ എൻ്റെ ഏട്ടൻ ബാംഗ്ലൂരാണ് എന്നുള്ളൊരു ഒരു പ്ലസ് മാത്രമേ ഉള്ളൂ എനിക്ക്. അപ്പം ഏട്ടൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ഹെൽപ്പൊക്കെ ഉണ്ടായിരുന്നു. ഏട്ടനൊരു സിംഗറാണ്, അപ്പം ആ ഒരു തരത്തിലും ഹെൽപ്പ് കിട്ടിയിട്ടുണ്ട് എനിക്ക്. പിന്നെ എനിക്കൊരു ഒരു പ്ലസ് പോയിന്റ് എന്താ, പ്ലസ് പോയിന്റ് അല്ല, ഒരു അഡ്വാൻറ്റേജ് എന്താ ഉണ്ടായതെന്ന് വെച്ചാൽ ഡയറക്ടറും അതിൻ്റെ ജോബ് ചൈൻ്റെ കൂടെ വേറൊരു ചരൺ എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടിയാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ചരണും ഡയറക്ടറും ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തു ലിറിക്സൊക്കെ കറക്റ്റ്. ഞാൻ എല്ലാ മീനിങ്ങും ഫുൾ ലിറിക്സിൻ്റെ ഫുൾ മീനിങ് ഓർമ്മയുണ്ടോ ഇപ്പോൾ ആ പാട്ട്? ആ നമുക്ക് രണ്ടു വരി പാടാം. കേളമ്മ ചിന്നമ്മ ചന്ദഗതി നീനമ്മ ചെണ്ടുവല്ലിത്തോട്ടത് ചെണ്ടുമല്ലിനാനമ്മ മളയാഹനികൂ നനസുവാസയ കയ്യാ ഹിടിത്തു നനസോണ നന്നനു നോടി നാച്ചുവുതന്ന കദ്ദുമുച്ചി നോടലു ചന്ന മത്തെ നീനു നാനനാന നോടുവ സൈന്നു. സംഗീതത്തിനും ഭാഷയില്ലാന്ന് തോന്നുന്നു നമുക്ക്, പല പാട്ടുകളും കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായി അല്ലേ, ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും നമുക്ക്. പിന്നെ നമ്മൾ അതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ ആലോചിക്കുള്ളൂ. പക്ഷെ വേറെ ഉണ്ടായിരുന്നില്ലേ സംഗീത്, എനിക്കിപ്പം പെട്ടെന്ന് അറിയില്ലേ സംഗീത്, പിന്നെ ഒരു അജയ് അല്ലേ, ഓഹ് എൻ്റെ ഒരു ഓർമ്മ. അവരൊക്കെ കാണാറുണ്ടോ?
ഞാൻ പറഞ്ഞില്ല, ചില സുഹൃത്തുക്കള് എന്തോ ഒരു ദൈവനിശ്ചയമായിരിക്കും, പലപ്പോഴും കൂടുതൽ മീറ്റ് ചെയ്യാൻ അവസരങ്ങൾ കിട്ടാറുണ്ട്. അപ്പം അതിലൊരു എക്സാമ്പിളാണ് ജോബ് ചെയ്യാനെല്ലാം. അവരെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യാൻ പറ്റാറുണ്ട്. ആതിര ഒക്കെ ഓ ശരി. അപ്പം പലരെയും കാണാൻ പറ്റാറില്ല. എഞ്ചിനീയറിംഗ് കോളേജിൽ ഉണ്ടായിരുന്നു ഫ്രണ്ട്സിനെ വളരെ ചുരുക്കം ഫ്രണ്ട്സിനെ മാത്രമേ മീറ്റ് ചെയ്യാൻ പറ്റാറുള്ളൂ. ചില ഫ്രണ്ട്സൊക്കെ ഇപ്പോഴും വിളിക്കാറുണ്ട്. റീനു ഒക്കെ ഇപ്പോഴും കോൺടാക്റ്റ് ഉണ്ട്. അവരൊക്കെ പാട്ടുകൾ റിലീസായ അപ്പപ്പോൾ വിളിച്ച് കൺഗ്രാറ്റുലേറ്റ് ചെയ്യുന്ന ആളുകളാണ്. അപ്പം എന്തായാലും ഇപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട് കോൺടാക്ട്. പുറത്തുനിന്ന് ഒരാൾക്കാർ, പുറത്തുനിന്നുള്ള ഈവൻ സിംഗേഴ്സ് ആയാലും പ്രൊഫഷണൽസ് ആയാലും പെർഫോമേഴ്സ് ആയാലും അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള വേറെ വ്യക്തികളായാലും റിയാലിറ്റി ഷോയെ നോക്കുമ്പോൾ പോസിറ്റീവായിട്ടും പറയാറുണ്ട്, കുറേ നെഗറ്റീവ്സും പറയാറുണ്ട്. പക്ഷേ കൂടുതലും കുറേ നെഗറ്റീവ് സൈഡാണ് പറയുന്നത്. ബട്ട് അതിലൂടെ വളർന്ന് അല്ലെങ്കിൽ അതിത്രയും എക്സ്പീരിയൻസ് ചെയ്ത ഒരു സിംഗർ എന്നുള്ള രീതിയിൽ മൃദുലയ്ക്ക് എന്താ തോന്നിയിട്ടുള്ളത്? എൻ്റെ ഒരു അഭിപ്രായത്തിൽ പോസിറ്റീവ്സും ഉണ്ട്, നെഗറ്റീവ്സും ഉണ്ട്. നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? റിയാലിറ്റി ഷോസിൽ കുട്ടികളെ അധികം ടീനേജ് ഗ്രൂപ്പിൽ പെടുന്നവരായിരിക്കും അധികം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് മാനസിക വളർച്ച മീൻസ് ഒരു മെച്യൂരിറ്റി പീരീഡാണല്ലോ, മെച്യൂരിറ്റിയിലെത്തുന്ന ഒരു പീരീഡാണ്. അപ്പം ആ സമയത്ത് നമ്മൾ ഒരുപാട് മെൻ്റൽ സ്ട്രെസ്സും പ്രഷറും ഒക്കെ അനുഭവിക്കുന്ന സമയം. അത് മാത്രമല്ല, അവർക്ക് ഇത് കൂടാതെ സ്റ്റഡീസും അതിൻ്റെ ടെൻഷൻ വേറെ. അപ്പോൾ രണ്ടുമ്പോഴത്തേക്ക് അവർക്ക് താങ്ങാൻ പറ്റാവുന്നതിലും അപ്പുറമാണ്. അപ്പം അത് മാത്രമല്ല, ചില പേരൻസ് ഒരുപാട് ഓവറായിട്ട് അതിൻ്റെ റിസൾട്ടിന് റിസൾട്ട് എയിം ചെയ്തിട്ട് ഒരുപാട് പ്രഷറൈസ് ചെയ്യുന്നുണ്ട് പിള്ളേരെ. ചിലപ്പം ഇഷ്ടമല്ലാത്ത കുട്ടികളെ പോലും മനപൂർവ്വം നിർബന്ധിച്ച് കൊണ്ടുവന്നതും കാണാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരുപാട് സ്ട്രെസ്സാവും, അത് ഭാവിയിലെ ജീവിതത്തെയും ബാധിക്കും. കുട്ടിക്കാലത്ത് ഫ്ലാറ്റ് കിട്ടുന്നതിനെ കുറിച്ച് മൃദുലയുടെ ഒരു അഭിപ്രായം എന്താണ്? ഫ്ലാറ്റ് കിട്ടുന്ന എന്തായാലും വളരെ നല്ല കാര്യമാണ് കുട്ടിക്കാലത്താണെങ്കിൽ. അത് ഏത് സമയത്ത് കാര്യം. പക്ഷേ ഈ ഫ്ലാറ്റ് കിട്ടാനുള്ള ഒരു ഓട്ടം എന്ന് പറയുന്നത് അതാണ് നമ്മളെ പല കുട്ടികളെയും തളർത്തുന്നത്. അപ്പം അത് മാത്രം എയിം ചെയ്ത് റിയാലിറ്റി ഷോസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു അട്ടർ ഫെയിലർ തന്നെയായിരിക്കും അവരെ മ്യൂസിക്കൽ ലൈഫിൽ. അപ്പം ഒട്ടും മുന്നോട്ട് പോകാൻ കഴിയില്ല. നമുക്ക് നന്നായിട്ട് ഒരു മ്യൂസീഷ്യൻ ആവുക എന്നുള്ളൊരു എയിം വെച്ചിട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ കുട്ടി സക്സസ്ഫുൾ ആയിരിക്കും. അതല്ലാതെ ഫ്ലാറ്റ് മുന്നിൽ കണ്ടിട്ടാണെങ്കിൽ മൊത്തം ഫ്ലാറ്റ് ആവും. ഫ്ലാറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ അതൊരു വലിയൊരു ഫെയിലർ തന്നെയായിരിക്കും. മൃദുല പാടിയതിൽ ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ട പാട്ടാണ് കളിമണ്ണിലെ പാട്ട് അല്ലെ? എല്ലാവരും എനിക്ക് തോന്നുന്നു ഒരു കാലം ഒത്തിരി എല്ലാവരും വളരെ ഇഷ്ടത്തോടെ മൂളി നടന്നിരുന്ന ഒരു പാട്ടാണ് നമ്മൾ അത്. രണ്ടു വരി ആ പാട്ട് തീർച്ചയായിട്ടും. ലാലി ലാലി ലേ ലാലി ലാലി ലേ ലോ